ഹലോ, നമസ്കാരം. മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്ന ഫിലിം കമ്മട്ടിപ്പാടം. രാജീവ് രവി സംവിധാനം ചെയ്ത്, പി ബാലചന്ദ്രൻ തിരക്കഥ എഴുതി, ദുൽഖർ സൽമാൻ നായകനാകുന്ന കമ്മട്ടിപ്പാടം എറണാകുളത്തിൻ്റെ ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ അതിമാനുഷികമായി അസാധാരണമായ സംഭവങ്ങളോ ഒന്നുമില്ല. രാജീവ് രവി എന്ന സംവിധായകനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അന്നയും റസൂലും സ്റ്റീവ് ലോപ്പസ് എന്നീ സിനിമകളാണ്. ഒരു പച്ചയായ മനുഷ്യൻ്റെ ജീവിതം ഈ സിനിമകളിലൂടെ നമുക്ക് കാട്ടിത്തന്നയാളാണ് രാജീവ് രവി. ഒരു ന്യൂജൻ രീതിയിലാണ് ഈ സിനിമകളിലെയൊക്കെ മേക്കിംഗ്. അങ്ങനെ നോക്കിയാൽ ഈ കമ്മട്ടിപ്പാടവും ആ കാറ്റഗറിയിൽ പെടുത്താം. ഇതൊരു അധോലോക സിനിമയൊന്നുമല്ല. സ്വന്തം മണ്ണിൽ അതിജീവനത്തിന് ശ്രമിക്കുന്ന, ചങ്കൂറ്റവും ധൈര്യവും കൊണ്ട് മാത്രം ജീവിക്കുന്ന യുവാക്കളുടെ കഥയാണ്. 70s തുടങ്ങി 2015 വരെ നീണ്ടു നിൽക്കുന്ന കഥയിൽ എറണാകുളത്തിൻ്റെ അവിസ്മരണീയമായ വളർച്ചയും അതിൽ അതിജീവിക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട ജനതകളും അവരെ ചവിട്ടി അരയ്ക്കുന്ന മുതലാളി വർഗവും ക്രൂരമായ രാഷ്ട്രീയത്തിൻ്റെ നിറം ചാലിച്ചാണ് കഥ പറഞ്ഞു പോകുന്നത്. ചോരയ്ക്ക് മറുപടി ചോര കൊണ്ട് തന്നെ എന്ന സന്ദേശത്തിൽ സിനിമ അവസാനിക്കുന്നു. നടൻ എന്ന നിലയിൽ ദുൽഖറിനെ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണിത്. ദുൽഖറിൻ്റെ അഭിനയമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പടം കുറച്ച് ബോറടിക്കുമ്പോഴും ദുൽഖറിൻ്റെ അഭിനയം ആ വികാരത്തെ ഇല്ലാതാക്കുന്നു. ജീവനുള്ളവയാണ് ഓരോ കഥാപാത്രങ്ങളും. വ്യത്യസ്തത കൊണ്ട് ഞെട്ടിച്ചത് വിനായകൻ്റെ ഗംഗ എന്ന് വിളിക്കുന്ന ഗംഗാധരൻ്റെ കഥാപാത്രമാണ്. ഷൈൻ ടോം ചാക്കോയെ ഒരു നല്ല കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചു. അനിതയുടെ വേഷത്തിലെത്തുന്ന ഷോൺ റോമി എക്സ്പ്രഷൻസ് കാട്ടി പിടിച്ചു നിന്നു. എന്തായാലും കാസ്റ്റിംഗ് എല്ലാം ഗംഭീരമായിരുന്നു. 3 കാലഘട്ടങ്ങളിലായാണ് കഥ പറയുന്നത്. അപ്പോൾ തന്നെ എല്ലാ കഥാപാത്രങ്ങളുടെയും രൂപസാദൃശ്യങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് സിനിമയിൽ മികച്ചു നിന്നു. അതിൻ്റെ വിജയവും ഡയറക്ടറിനാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന നാടൻ പാട്ടുകളും ഒരുമിച്ചില്ല. തുടങ്ങുന്നിടത്ത് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. വളരെ പതുക്കെയാണ് സിനിമയുടെ സഞ്ചാര രീതി. ഒരു സീരിയസ് സിനിമ കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ഈ കമ്മട്ടിപ്പാടം. ഇങ്ങനെയൊരു സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായി കമ്മട്ടിപ്പാടത്തിന് ടിക്കറ്റ് എടുക്കാം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ഈ ചാനൽ, ഷെയർ ചെയ്യൂ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.